നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. സ്തോത്രം. പ്രിയമുള്ളവരെ, യേശുക്രിസ്തു മൂലം നമ്മളെ ജയോത്സവമായി നടത്തുന്ന നമ്മുടെ പിതാവിനെ നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ നമുക്ക് സ്തോത്രം ചെയ്തുകൊണ്ട് ഈ പകൽക്കാലം ആരംഭിക്കാം. ഇന്ന് പകൽ അത്ത ചിന്തയ്ക്കായിട്ടൊരു വചനം വായിച്ചിട്ട് നമുക്ക് പ്രാർത്ഥിക്കുവാനായിട്ട് ഞാൻ ആഗ്രഹിക്കുകയാണ്. ഒന്ന് യോഹന്നാൻ്റെ പുസ്തകം അതിൻ്റെ 3-ാം അധ്യായത്തിൻ്റെ 8 മുതലുള്ള വാക്യങ്ങളാണ്. പാപം ചെയ്യുന്നവൻ പിശാചിൻ്റെ മകനാകുന്നു. പിശാച് ആദ്യം മുതലേ പാപം ചെയ്യുന്നുവല്ലോ. പിശാചിൻ്റെ പ്രവൃത്തികളെ അഴിപ്പാൻ ദൈവപുത്രൻ പ്രത്യക്ഷനായി. പാപം ചെയ്യുന്നവനെല്ലാം പിശാചിൻ്റെ മകനാകുന്നു എന്ന്. സ്തോത്രം. പിശാച് ആദ്യം മുതലേ പാപം ചെയ്യുന്നല്ലോ. ഈ ആദ്യം മുതലേ പാപം ചെയ്തുകൊണ്ടിരിക്കുന്ന പിശാചിൻ്റെ പ്രവൃത്തികളെ അഴിപ്പാൻ തന്നെ ദൈവപുത്രൻ പ്രത്യക്ഷനായി. സ്തോത്രം. അപ്പോൾ പാപം ചെയ്യുന്ന ആരെങ്കിലും പാപം ചെയ്യുന്നുവെങ്കിൽ ഒരു കാര്യം ഉറച്ചോണം. സ്തോത്രം. അതിന് പിന്നിൽ പിശാചിൻ്റെ ഒരു പ്രവൃത്തിയുണ്ട്. പിശാച് ഉപയോഗിക്കുന്ന വ്യക്തികളാണ് പാപത്തിലേക്ക് ആസക്തിയോടെ ഓടുന്നത്. പാപം ചെയ്യുവാൻ എനിക്ക് നിങ്ങൾക്കും പ്രേരണ വരുന്നു, പാപം ചെയ്തു പോകുന്നു എങ്കിൽ, നിർബന്ധപൂർവം ചെയ്യുന്നുണ്ടെങ്കിൽ ഒരു കാര്യം ഓർത്തോണം. നമ്മൾ ജഡം ജഡമെന്ന് പറഞ്ഞ് നിസ്സാരമാക്കി കളയാതെ പിശാച് ആധിപത്യം ഉറപ്പിക്കുകയാണ് നമ്മളിൽ നിന്ന് നാം തിരിച്ചറിഞ്ഞോണം. സ്തോത്രം. ഞാനും നിങ്ങളും വാക്കുകൾ കൊണ്ട്, പ്രവൃത്തികൾ കൊണ്ട്, ശരീരം കൊണ്ട്, ഹൃദയവിചാരങ്ങൾ കൊണ്ട് ഒക്കെ നാം പാപം ചെയ്യുന്നുണ്ടെങ്കിൽ, അതിന് പ്രേരകമായി വരികയും അതിന് നമ്മൾ ചെയ്തു പോവുകയും ചെയ്യുന്നുവെങ്കിൽ, ഒരു കാര്യത്തിൽ നിശ്ചയമായും നിങ്ങൾ ഉറച്ചോണം. ഇതിന് പ്രേരകമാകുന്ന ഒരു ശക്തി പിശാചാണ്. പാപത്തോട് ആസക്തി പിശാചിനാണ്. ആ പിശാച് നമ്മെക്കൊണ്ട് പാപം ചെയ്യിക്കുന്നെങ്കിൽ നാം അവൻ്റെ സന്തതിയായി അറിയാതെ മാറിക്കൊണ്ടിരിക്കുകയാണ്. ഈ സാത്താന്യ ആധിപത്യത്തിൽ അവൻ പിതൃത്വം, അതെ അങ്ങനെ വേണം പറയാം അല്ലേ, അങ്ങനെ തന്നെ വേണം, അവൻ പിതൃത്വം അവകാശപ്പെടുന്ന, ഞാൻ നിങ്ങളുടെ അപ്പനാണെന്ന് പറഞ്ഞ് നിൽക്കുന്ന പിശാചിൻ്റെ ആ തന്ത്രത്തെ തിരിച്ചറിഞ്ഞ്, സ്തോത്രം, അതിനെ ജയിക്കുവാനായിട്ട് ഉള്ള ഏക മാർഗം യേശുവിനെ കർത്താവായി ഏറ്റെടുത്ത്, സ്തോത്രം, ആ കർത്താവിൻ്റെ മക്കളായി തീരുക എന്നുള്ളതാണ്. അപ്പോൾ പിശാചിൻ്റെ മോൻ എന്നുള്ള വിളി അങ്ങ് മാറും. പാപം ചെയ്യുന്ന അവസ്ഥയുള്ളവരെല്ലാം പിശാചിൻ്റെ പൊന്നുമക്കളാണ്. അപ്പോൾ അങ്ങനെയുള്ളപ്പോൾ ഇന്ന് പകൽ പാപത്തിൽ നിന്ന് വിമോചനത്തിനായി യേശുവിനെ കൈക്കൊണ്ട് അവൻ്റെ നാമത്തിൽ വിശ്വസിച്ച് ദൈവത്തിൻ്റെ മക്കളായി മാറുക. സ്തോത്രം. അതിൻ്റെ താഴെവാക്യമാണ് എന്നെ സ്പർശിച്ചത്. അത് പറയുവാനാണ് ഞാൻ ആഗ്രഹിച്ചത്. പിശാചിൻ്റെ പ്രവൃത്തികളെ അഴിപ്പാൻ തന്നെ ദൈവപുത്രൻ പ്രത്യക്ഷനായി. സ്തോത്രം. എൻ്റെ താഴത്തെ വാക്യം ശ്രദ്ധേയമാണ്. ദൈവത്തിൽ നിന്ന് ജനിച്ചവൻ ആരും പാപം ചെയ്യുന്നില്ല. സ്തോത്രം. അതായത് യേശുവിനെ കൈക്കൊണ്ടവൻ്റെ നാമത്തിൽ വിശ്വസിച്ച് വീണ്ടും ജനിച്ച ദൈവവൈതലായ ഒരു വ്യക്തിക്ക് പാപം ചെയ്യുവാൻ സാധിക്കത്തില്ലെന്നാണ് പറയുന്നത്. അപ്പോൾ ആരെങ്കിലും പാപത്തിൻ്റെ അടിമത്തത്തിൽ ഓടുന്നുണ്ടെങ്കിൽ വെറിയൊരു പേര് മാത്രമേ കാണത്തുള്ളൂ. ക്രിസ്തീയ കുടുംബത്തിൽ ജനിച്ചു, ക്രിസ്ത്യാനി എന്ന്. ക്രിസ്തീയ കുടുംബത്തിൽ ജനിക്കുന്നതുകൊണ്ട് ആരും ക്രിസ്ത്യാനിയാകുന്നില്ല. അത് നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. ക്രിസ്തീയ മതം അല്ലെങ്കിൽ അങ്ങനെ വേണേൽ പറയാം. അതൊരു പ്രസ്ഥാനമാണ്. അതിനകത്ത് പാരമ്പര്യമായി ജനിച്ച് വീണുകൊണ്ട് ഞാനും ക്രിസ്തുവിൻ്റെ അനുയായിയാകണമെന്നില്ല. അത് നമ്മുടെ കുടുംബത്തിൽ നമ്മൾ ആ ഒരു പാരമ്പര്യത്തിലായിരുന്നുകൊണ്ടായിരുന്നു. പക്ഷേങ്കിൽ യേശുവിനെ ഹൃദയത്തിൽ കൈക്കൊണ്ട് അവൻ്റെ നാമത്തിൽ വിശ്വസിക്കുന്ന വ്യക്തികളാണ് രക്ഷിക്കപ്പെടുകയും അവൻ്റെ മക്കളായി തീരുകയും ചെയ്യുന്നു. അങ്ങനെ മക്കളായി തീർന്നവർക്ക് പാപം ചെയ്യുവാൻ കഴിയത്തില്ല എന്നാണ് പറയുന്നത്. ദൈവത്തിൽ നിന്ന് ജനിച്ചവർക്ക്, വീണ്ടും ജനിച്ചവർക്ക് പാപം ചെയ്യുവാൻ കഴിയത്തില്ല. പാപത്തിന് അതിൻ്റെ പടിവാതിക്കൽ നമ്മുടെ കിടക്കും. അതിനോട് ആസക്തി ഉണ്ടെങ്കിലും ആ പാപത്തെ ജയിപ്പാനുള്ള കൃപ ദൈവം തരും. അപ്പം ഇന്ന് എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന പ്രിയമുള്ളവരോട് എനിക്ക് ഹൃദയം തുറന്ന് പറയുവാനുള്ളൊരു കാര്യമാണ്, പാപത്തിനകത്തൂടെ നടക്കുന്നുവെങ്കിൽ, പാപത്തിൽ തന്നെ ക്രിസ്ത്യാനി എന്ന് പറഞ്ഞിട്ടും പാപം തന്നെ ചെയ്യുന്നു, മദ്യപാനം ചെയ്യുന്നു, വ്യഭിചാരം ചെയ്യുന്നു, ചതിക്കുന്നു, വഞ്ചിക്കുന്നു, മറ്റുള്ളവരെ ത്യജിക്കുന്നു, മറ്റുള്ളവരെ വേദനിപ്പിക്കുന്നു, പാപക്രിയകൾ ചെയ്യുന്നു, പിടിച്ചു പറിക്കുന്നു, പലവിധമായ ജീവിതത്തിൽ പൈശാചിക പ്രവൃത്തികളുടെ ടൂൾസായി പലവിധ പ്രവൃത്തികളിലൂടെ കടന്നു പോകുന്നുണ്ടെങ്കിൽ ഓർത്തോണം, നമ്മുടെ കർത്തൃത്വം അല്ലെങ്കിൽ നമ്മുടെ അപ്പനായിരിക്കുന്നത് പിശാചാണ്. ആ പിശാചിൻ്റെ അടിമത്തത്തിൽ അങ്ങനെ പോയാൽ ആ ഇരുള് അതാണ് അവസാനം നമ്മുടെ ജീവിതം ദുരിതപൂർണമാക്കി തീർന്ന് നിത്യജീവനിൽ നിന്ന് നമ്മളെ അകറ്റി നിത്യനാശത്തിന് യോഗ്യരാക്കി പിശാച് തീർക്കും. അതുകൊണ്ട് ഇന്ന് ദൈവത്തിൽ നിന്ന് ജനിച്ച് ദൈവപ്രവൃത്തികൾക്കായി നമുക്കൊരുങ്ങാം. സ്തോത്രം. അവനെ കൈക്കൊണ്ട് അവൻ്റെ നാമത്തിൽ വിശ്വസിച്ച് അവൻ്റെ മക്കളായി തീരുക എന്ന ഭാഗ്യപദവിയിലേക്ക് മാറുവാൻ ഇന്ന് ദൈവത്തെ കൈക്കൊള്ളാ യേശുക്രിസ്തുവിനെ രക്ഷിതാവ് സ്വീകരിച്ച് ആരിലുമുണ്ടെങ്കിൽ അങ്ങനെ ആയിത്തീരണമെന്ന് ഞാൻ ബുദ്ധി ഉപദേശിക്കുകയാണ്.
അതിൻ്റെ മർമ്മപ്രധാനമായ അടുത്ത ഭാഗം ഇതാണ് പറയുവാൻ ഞാൻ ആഗ്രഹിക്കുന്നത്. പിശാചിൻ്റെ പ്രവൃത്തികളെ അഴിപ്പാൻ തന്നെ ദൈവപുത്രൻ പ്രത്യക്ഷനായി. യേശുക്രിസ്തു ഭൂമിയിലേക്ക് വന്നത് അപ്പോൾ കാലങ്ങളായി പിശാജ് അടിമത്തത്തിലാക്കി വെച്ച മാനവജനതയുടെ വിമോചനത്തിന് വേണ്ടിയാണ്. നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു ക്രൂശിൽ വന്നതും മരിച്ചതും അടക്കപ്പെട്ടതും ഉയർത്തെഴുന്നേറ്റ് ഇന്നും ജീവിക്കുന്നത്. അപ്പം എന്നെ അതിനകത്ത് എന്നെ ചിന്തിപ്പിക്കുന്ന ഒരു കാര്യം ഇതാണ്, യേശു ക്രിസ്തു പിശാജിൻ്റെ പ്രവൃത്തികളെ അഴിപ്പാനാണ് വന്നതെങ്കിൽ ആ യേശു ക്രിസ്തുവിനെ രക്ഷിതാവും കർത്താവുമായി സ്വീകരിച്ചിരിക്കുന്ന നമ്മുടെ ജീവിതത്തിലേക്കും ആ കർത്താവ് നമ്മുടെ ഹൃദയത്തിലേക്ക് വാണരുളുകയായി. അപ്പം നമ്മുടെ ഈ മൺകൂടാരം, നമ്മുടെ ശരീരമാകുന്ന ഈ മന്ദിരം ദൈവത്തിൻ്റെ ആലയമായി മാറി ദൈവാത്മാവ് ഇതിനുള്ളിൽ വാസം ചെയ്യുവാണ്. ഇതിനുള്ളിൽ വാസം ചെയ്യുന്ന ദൈവത്തിൻ്റെ ആത്മാവിന് പിശാചിൻ്റെ പ്രവൃത്തികളെ അഴിപ്പാൻ ശക്തിയില്ലേ? അപ്പോൾ എന്നിലും നിങ്ങളിലും വാസം ചെയ്യുന്ന ദൈവത്തിൻ്റെ ആത്മാവിന് പിശാചിൻ്റെ പ്രവൃത്തി അഴിക്കുവാൻ കഴിയും. പിശാചിൻ്റെ പ്രവൃത്തി എന്താണ്? പാപമാണ്. പാപത്തെ ജയിക്കുവാനുള്ള അധികാരം, സ്തോത്രം, നമ്മിൽ വ്യാപരിക്കുന്ന ദൈവശക്തിക്കുണ്ട്. അപ്പം നമ്മളിൽ വ്യാപരിക്കുന്ന ദൈവാത്മാവിന് മറ്റുള്ളൊരു വ്യക്തി, പിശാജ് ബന്ധിച്ചിരിക്കുന്നൊരു വ്യക്തിയെയും അഴിക്കുവാൻ, അവനെ വിടുവിക്കുവാനുള്ള അധികാരം നമ്മുടെ ഉള്ളിലുണ്ട്. നമ്മളിൽ പാപപങ്കുലമായ പിശാജിൻ്റെ പ്രവൃത്തിയെ ജയിക്കാനുള്ള അധികാരം നമ്മളിലുള്ള പ്രാപ്തി നമ്മളിലുള്ള ആത്മാവിനുണ്ട്. അപ്പോൾ തന്നെ നമ്മൾ സമസൃഷ്ടങ്ങളിലേക്ക് വ്യാപരിക്കുന്ന നമ്മുടെ ഉറ്റവരിൽ അല്ലെങ്കിൽ നമ്മുടെ സ്നേഹിതരിൽ നമ്മുടെ ചുറ്റുവട്ടങ്ങളിൽ കാണിക്കുന്ന പിശാജ് അടിച്ചമർത്തി വെച്ചിരിക്കുന്ന, പിശാജ് ബന്ധിച്ചിട്ടിരിക്കുന്ന വ്യക്തികളെ വിടുവിപ്പാനുള്ള അധികാരവും ദൈവാത്മാവുള്ള നമ്മളുടെ മേൽ അതിനുള്ള അധികാരമുണ്ട്. സ്തോത്രം. തിരുവചനം പറയുന്നത് പാപം ചെയ്യുന്നത് കൊണ്ടാണ് സ്തോത്രം നമ്മളിലേക്ക്, സ്തോത്രം, ശാപം കടന്നു വന്നിരിക്കുന്നത്. പാപം മുഖേന ശാപം വന്നു, പാപം മുഖേന രോഗം വന്നു, പാപം മുഖേന ജീവിതം ദുരിതമായി, കണ്ണുനീരായി, പാപത്തിലൂടെ മരണം വന്നു. പാപമാണ് സകലത്തിൻ്റെയും തിന്മയുടെയും കാരണം, പാപമാണ്. ആ പാപത്തിന് മുഖാന്തരമായ പിശാചാണെന്ന് പറയുന്നു. ആ പിശാചിൻ്റെ മക്കളായി തീരുമ്പോഴാണ് ഈ പാപത്തിലോടുള്ള ആസക്തിയും പാപത്തിലൂടെ യാത്ര ചെയ്യുകയും ചെയ്യുന്നത്. അങ്ങനെ പാപത്തിൽ യാത്ര ചെയ്തുകൊണ്ടിരിക്കുന്ന നമ്മുടെ ജീവിതത്തിൽ മരണമുണ്ട്. പാപത്തിൽ യാത്ര ചെയ്യുന്ന നമ്മുടെ ജീവിതത്തിൽ ദുരിതമുണ്ട്. പാപത്തിൽ യാത്ര ചെയ്യുന്ന നമ്മളിൽ രോഗമുണ്ട്. പാപത്തിൽ യാത്ര ചെയ്യുന്ന നമ്മളിൽ ശാപമുണ്ട്. ഗതിയില്ലാതെ അലയുന്ന, സ്വസ്ഥതയില്ലാത്തൊരനുഭവത്തിൻ്റെ ഉടമകളായി പാപപങ്കുലമായ പിശാചിൻ്റെ ആധിപത്യത്തിൽ കഴിയുന്ന, സ്വാധീനത്തിലുള്ള ഏവർക്കും അതുണ്ടാകും. സ്തോത്രം. അങ്ങനെ ആയിരിക്കുന്ന നമ്മളെ ആ അവസ്ഥയിൽ നിന്ന് വിടുവിപ്പാൻ ദൈവത്തിൻ്റെ പുത്രനായ ക്രിസ്തു വന്നത്, പിശാചിൻ്റെ പ്രവൃത്തി അഴിക്കാൻ. പിശാചിൻ്റെ പ്രവൃത്തിയായ പാപരോഗങ്ങൾ കർത്താവ് അഴിക്കും. പാപമംഗുലമായി രോഗബന്ധിതയായ വ്യക്തിയെ യേശു അഴിക്കും. ഭൂതഗ്രസ്തനായ വ്യക്തിയെ യേശു അവൻ്റെ കെട്ടുകളെ അഴിച്ചു, അവനെ സ്വതന്ത്രമാക്കി. പാപത്തിനടിമയായ വേശ്യാ സ്ത്രീയെ അവൻ സൗഖ്യ സ്വതന്ത്രയാക്കി. രക്തസ്രാവക്കാരിയെ അവൻ സൗഖ്യമാക്കി. അവൻ്റെ അരികിൽ ജന്മനാ അമ്മയുടെ ഉദരത്തിൽ നിന്ന് മുടന്തനായ വ്യക്തി, നിൻ്റെ അമ്മ, നിൻ്റെ അമ്മ നിന്നെ പാപത്തിൽ ഗർഭം ധരിച്ചു എന്ന് തിരുവചനം പറയുന്നത്, എല്ലാവരും പാപത്തിലാണ് പറയുന്നത്. അങ്ങനെയാണ് ജന്മനാ പാപത്തിൽ പിറക്കപ്പെട്ട കുരുടനായ വ്യക്തിയെ യേശു അഴിച്ചു, അവനെ സൗഖ്യമാക്കി, അവനെ എഴുന്നേപ്പിച്ചു നടപ്പിച്ചു. ഇന്ന് പകൽ യേശു ക്രിസ്തു വന്നത് പാപപങ്കുലത്തിൻ്റെ പരിണിതമായ ഫലങ്ങളായ പ്രവൃത്തികളെ അഴിക്കാനാണ്. രോഗബന്ധനങ്ങളെ അഴിക്കും. നീ കട്ടിലിൽ കിടക്കേണ്ട വ്യക്തിയല്ല, തളർന്നിരിക്കേണ്ട വ്യക്തിയല്ല, നീ ആ ബന്ധനത്തിൽ നിന്നും പുറത്തു വരേണ്ട, അതിൽ നിന്നും നിന്നെ അഴിക്കാനാണ് യേശു വന്നത്. അതുകൊണ്ട് ഇന്ന് വിശ്വസിക്കണം, പാപത്തെ വിട്ടൊഴിയണം. എന്തെങ്കിലും ജീവിത സാഹചര്യങ്ങളിൽ പാപമംഗുലമായ അവസ്ഥകളുണ്ടെങ്കിൽ അത് ഏറ്റുപറഞ്ഞ് ഉപേക്ഷിച്ച് ആ സാത്താന്യ വാഴ്ചയുടെ അധികാരത്തിൽ നിന്ന് പുറത്തു വരണം. കാരണം ദൈവ വിശ്വസിച്ചു, കൂട്ടായ്മയിൽ പോകുന്നു, ആരാധിക്കുന്നു, ദൈവവൈദ്യലാണെന്ന് പറയുന്നു, എങ്കിലും ജീവിതത്തിൽ ശാപം നിൽക്കുന്നു, ദാരിദ്ര്യം നിൽക്കുന്നു, ഗതിയില്ലായ്മ നിൽക്കുന്നു, രോഗപീഠകളാൽ അലയുന്നു, സ്വസ്ഥതയില്ലായ്മയിൽ കൂടെ കടന്നു പോകുന്നു, തകർച്ചകൾ അനുദിനം കടന്നു വരുന്നു, ഒന്നു മാറി ഒന്നെന്നുള്ള നിലയിൽ രോഗങ്ങളും കഷ്ടതകളും ദുരിതങ്ങളും കലഹങ്ങളും എല്ലാം കടന്നു വരുന്നുണ്ടെങ്കിൽ അതിൻ്റെ പിന്നിൽ പിശാജ് നമ്മളെ ഉപയോഗിക്കുന്നു, അല്ലെ, പിശാജിൻ്റെ സ്വാധീന വലയം നമുക്കും നമ്മുടെ കുടുംബവുമായി ബന്ധപ്പെട്ട് ഉണ്ട് എന്നുള്ളത് ഉറപ്പാണ്. അതിൽ നിന്നും വിമോചനം നേടുവാൻ, അതിൽ നിന്നും മോചനം നേടുവാനാണ് കർത്താവായ യേശു ക്രിസ്തു നമുക്ക് വേണ്ടി കാൽവറിയിൽ യാഗമായിട്ട് ഉയർത്തെഴുന്നേറ്റ് ഇന്നും ജീവിച്ച് നമ്മളെ ഈ കെട്ടുകളെ അഴിപ്പാനും ഈ ബന്ധനങ്ങളിൽ നിന്ന് പുറത്തു കൊണ്ടുവരുവാനാണ്. അതുകൊണ്ട് നാം 100% എൻ്റെ ഹൃദയത്തിൻ്റെ ഭാഷയിൽ പറയാം, 100% നിങ്ങൾ ഈ കർത്താവിനെ വിശ്വസിച്ച് അവനോട് മുറുകെ പറ്റിച്ചേർന്ന് അവൻ്റെ കൽപ്പനകളെ പ്രമാണിക്കണം. ദൈവ ഇഷ്ടം എന്താണെന്ന് ചോദിച്ചാൽ അവൻ്റെ കൽപ്പനകളെ പ്രമാണിക്കുന്നതാണ്. ഇന്നലെ ഞാൻ സംസാരിച്ചപ്പോൾ കൊരിന്ത്യലേഖനത്തിനകത്തു നിന്ന് പറഞ്ഞ ഒരു കാര്യം ഇതായിരുന്നു.
ദൈവത്തെ സ്നേഹിക്കാത്തവർ ശപിക്കപ്പെട്ടവർ എന്ന് അതിനകത്ത് പറയുകയാണ്. ദൈവത്തെ സ്നേഹിക്കാത്തതാണ് ശാപത്തിന് കാരണമെന്ന്. അപ്പം ദൈവത്തെ അനുസരിക്കുന്നതാണ് അനുഗ്രഹത്തിന് കാരണം. എങ്ങനെയാണ് ദൈവത്തെ സ്നേഹിക്കുക? തിരുവചനത്തിൽ ഇങ്ങനെയാണ് പറയുന്നത്, അവൻ്റെ എന്നെ സ്നേഹിക്കുന്നവൻ എൻ്റെ കൽപ്പനകളെ പ്രമാണിക്കുന്നു എന്നാണ് പറയുന്നത്. അപ്പം ദൈവിക കൽപ്പനകളെ പ്രമാണിക്കുന്നവൻ ദൈവത്തെ സ്നേഹിക്കുകയാണ്. അങ്ങനെയുള്ളവൻ ദൈവിക അനുഗ്രഹങ്ങളുടെ ഭാഗമാകുകയാണ്. ശാപഗ്രസ്തമായ അവസ്ഥയിൽ നിന്ന് അവൻ പുറത്തു പോകുന്നു. അപ്പോൾ ദൈവത്തോടുള്ള സ്നേഹം അവൻ്റെ കൽപ്പനകളെ പ്രമാണിക്കണം. അവൻ്റെ കൽപ്പനകൾ എന്നാണ്? അവൻ്റെ പുത്രനായ യേശുവിനെ കൈക്കൊള്ളണമെന്നുള്ളതും, രക്ഷിതാവായി സ്വീകരിക്കണം, അവനോട് ചേരുവാൻ സ്നാനമേൽക്കണമെന്നും, അവൻ്റെ മേശയിൽ പങ്കാളികളാകണമെന്നും, കൂട്ടായ്മ ആചരിക്കണമെന്നും, സ്തോത്രം, വിശുദ്ധ ജീവിതം നയിക്കണമെന്നും, അവൻ്റെ കൽപ്പനകളിലേക്ക് നാം തിരിഞ്ഞു നോക്കുമ്പോൾ നമുക്ക് പ്രമാണിക്കാൻ വൺ ബൈ വണ്ണായി ഒരുപാട് കർത്താവ് നൽകിയിരിക്കുന്നത് ആ പ്രമാണങ്ങൾ നമ്മുടെ മുൻപിലുണ്ട്. അതിലേക്ക് നാം തിരിഞ്ഞു നോക്കിയാൽ സ്തോത്രം, നമ്മുടെ ജീവിതം ക്രിസ്തുവിനോട് ചേർന്ന ജീവിതയാത്ര, ഡേ ബൈ ഡേ അവൻ്റെ അനുഗായിയായി അവനോട് അനുഗമിച്ച് അവനിൽ പൂർണ്ണതയോടെ ക്രിസ്തു എന്ന തലയോളം വളർന്നു വരുവാൻ സാധിക്കും. ഇല്ല, യേശുവേ എന്ന് മാത്രം അറിയുന്ന ആയിരക്കണക്കിന് ആൾക്കാരുണ്ട്. ഇന്ന് ഞങ്ങൾ നടക്കാൻ പോയിട്ട് വന്നപ്പോൾ പിള്ളേർ അവരുടെ ചില ഫ്രണ്ട്സ് പറയുന്ന കാര്യമൊക്കെ എന്നോട് പറഞ്ഞു. ഞാൻ പെട്ടെന്ന് ആശ്ചര്യപരിതമായി, അവർ യേശുവിനെ പറ്റി അറിയുന്നുണ്ട്. അവർക്ക് യേശുവിനെ പറ്റി അവർ പറയുന്നുണ്ട്, യേശു മശിഹ വരുമെന്നും, മശിഹ വരുമ്പോൾ മുമ്പ് ഇസ്രായേൽ ഇങ്ങനൊരു അനുഭവത്തിലേക്ക് പോകുമെന്നും, എല്ലാവരും അവർക്കെതിരെ തിരിയുമെന്നും, യുദ്ധം ചെയ്യുമെന്നും ഒക്കെ അവരുടെ സ്നേഹിതര് പറഞ്ഞെന്ന് പറഞ്ഞു. അപ്പോൾ അവരെല്ലാം മറ്റു ചില ആചാരാനുഷ്ഠാനങ്ങളിലുള്ള കുഞ്ഞുങ്ങളാണ്. പക്ഷെ അവരും തിരിച്ചറിയുന്നു, മശിഹ വരുമെന്നറിയുന്നു. അപ്പോൾ ലോകം മുഴുവൻ അറിയുന്ന ഒരു കാര്യമാണ് യേശു എന്ന് പറയുന്നത്. യേശുവിനെ എല്ലാവരും അറിയുന്നുണ്ട്. ഇപ്പോൾ ക്രിസ്മസ് ലോകം മുഴുവൻ ആചരിക്കുകയാണ്. എല്ലാവരും അറിയുന്നുണ്ട് യേശുനാഥൻ്റെ ജനനവും, അവരെല്ലാവരും അവൻ്റെ ജനനവും മരണവും അവൻ്റെ പുനരുദ്ധാനവും എല്ലാം ലോകം എല്ലാവരും അറിയുന്നുണ്ട്. ക്രിസ്മസ് ലോകം എല്ലാവരും ആചരിക്കുന്നുണ്ട്. പക്ഷേ അവരാരും ഈ അവൻ്റെ കൽപ്പനകളെ പ്രമാണിച്ചവരല്ല. അറിയുന്നു എന്ന് പറയുന്നതിനകത്തല്ല, അവൻ്റെ കൽപ്പനകളെ പ്രമാണിക്കുകയാണ്. അവനെ സ്നേഹിക്കുക, എന്നെ സ്നേഹിക്കുന്നവൻ എൻ്റെ കൽപ്പനകളെ പ്രമാണിക്കും. തിരുവചനം പറയുന്നത് അവനെ സ്നേഹിക്കുന്നവൻ, അവനെ സ്നേഹിക്കാത്തവൻ ശപിക്കപ്പെട്ടവൻ എന്ന് പറയുന്ന ലേഖനത്തിൽ പറയുകയാണ്. അപ്പോൾ അവനെ സ്നേഹിക്കുന്നവൻ അനുഗ്രഹിക്കപ്പെട്ടു. അപ്പോൾ ഇന്ന് പകൽ എങ്ങനെയാണ് അനുഗ്രഹം പ്രാപിക്കുക എന്ന് പറഞ്ഞാൽ, യേശുവിനെ സ്നേഹിച്ച് അവൻ്റെ കൽപ്പനകളെ പ്രമാണിക്കുന്നതിലൂടെയാണ് നാം അനുഗ്രഹത്തിൻ്റെ പൂർത്തീകരണത്തിലേക്ക് വരുന്നത്. സ്തോത്രം. അപ്പോൾ നമ്മൾ പറഞ്ഞു വന്ന കാര്യം ഇതാണ്. സ്തോത്രം. പാപം ചെയ്യുന്നവനെല്ലാം പിശാചിൻ്റെ സന്തതി, അതിൻ്റെ സന്തതിയാകുന്നു. പിശാചിൻ്റെ പ്രവൃത്തികളെ അഴിപ്പാൻ തന്നെ ദൈവപുത്രൻ വന്നു. അപ്പോൾ പിശാചിൻ്റെ സന്തതികളായി, പിശാജ് ഉപയോഗിക്കുന്ന പിശാചിൻ്റെ പ്രവൃത്തികളിൽ അടിമപ്പെട്ടു പോയ മാനവകുലത്തിൻ്റെ വിടുതലിനാണായിട്ടാണ് യേശു ക്രിസ്തു വന്നത്. അപ്പോൾ ആ യേശു ക്രിസ്തു ഇന്ന് നിങ്ങൾ കിടക്കുന്ന ബന്ധനാവസ്ഥകളിൽ നിന്ന് വിടുവിപ്പാൻ ആഗ്രഹിക്കുന്നുണ്ട്. ഒരിക്കലും കർത്താവ് നിങ്ങൾ ഈ ബന്ധനാവസ്ഥയിൽ കിടന്ന് ജീവിതം തീർന്നു പോകണമെന്ന് ആഗ്രഹിക്കുന്നില്ല. എനിക്കറിയാം വളരെ വേദനയോടെ കടന്നു പോകുന്ന പല വ്യക്തികളും കുടുംബങ്ങളും ഒക്കെ ഉണ്ട്. ഒരു കാര്യത്തിൽ ഉറപ്പാണ്, കർത്താവ് നിങ്ങളുടെ ഈ അവസ്ഥകളിൽ നിന്ന് നിങ്ങളെ പുറത്തു കൊണ്ടുവരും, വിടുവിക്കും. ഒരു കാര്യം മാത്രം ചെയ്താൽ മതി, അവനോടുള്ള സ്നേഹത്താൽ, അവനോടുള്ള അനുസരണത്താൽ, അവൻ്റെ കൽപ്പനകളെ പ്രമാണിച്ച് ജീവിതയാത്രയിൽ വന്നുപോയ പിഴവുകളും കുറ്റങ്ങളും ഒക്കെ ഒന്ന് ഏറ്റുപറഞ്ഞ് ഉപേക്ഷിച്ചുകൊണ്ട് ആ കർത്താവിനെ ഹൃദയത്തിൽ സ്വീകരിച്ചുകൊണ്ട് അവനോട് ചേർന്നൊന്ന് മുറുകെ പിടിച്ച് ഒന്ന് നടക്കുവാൻ മുൻപോട്ട് ശ്രമിക്കിയാൽ ഓരോ കുരുക്കുമോ വൺ ബൈ വണ്ണായിട്ട് അഴിഞ്ഞു മാറുന്നത് കാണുവാൻ കഴിയും. അങ്ങനെ ജീവിതയാത്രയിൽ നിങ്ങൾ നേരിട്ടിരിക്കുന്ന സകല ശാപഗ്രസ്തമായ അവസ്ഥയിൽ നിന്ന് നിങ്ങൾക്ക് പുറത്തു വരാൻ കഴിയും. ഒരിക്കലും ദൈവത്തിൻ്റെ പദ്ധതിയല്ല നിങ്ങൾ ദീർഘനാളുകളായി ഇങ്ങനൊരു അനുഭവത്തിലൂടെ കടന്നു പോകുന്നുവെങ്കിൽ. നിങ്ങൾ യേശുവേ എന്ന് വിളിക്കുന്നുണ്ട്, പക്ഷേ അറിയേണ്ട പോണം അറിഞ്ഞിട്ടുണ്ടോ എന്ന് നാം ഹിതപരിശോധന നടത്തണം. കാരണം എനിക്ക് തോന്നുന്നത് യോബ് 140 വർഷം ജീവിച്ചിരുന്ന ആ മനുഷ്യൻ്റെ ചരിത്രം വായിച്ചു വരുമ്പോൾ അതിനകത്ത് കേവലം ചുരുങ്ങിയ 1.5-2 വർഷക്കാലമാണ് അദ്ദേഹം വലിയ തിക്തകരമായ കഷ്ടതയിലൂടെ പിശാച് അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ അടിച്ചേൽപ്പിച്ച ദുരിതങ്ങളിലൂടെ കടന്നുപോയത്. പക്ഷെങ്കിൽ പിശാജ് ആ ഏൽപ്പിച്ച നാശകോലമാക്കിയ ആ യോബിൻ്റെ ജീവിതത്തിൽ പിശാജ് കെട്ടിവെച്ച പ്രവൃത്തികളെ മുഴുവൻ ദൈവം തമ്പുരാൻ അഴിച്ച്, കാരണം യോബിൻ്റെ സ്നേഹം ചോർന്നു പോയില്ല, യോബിൻ്റെ വിശ്വാസവും ചോർന്നു പോയില്ല, ദൈവത്തിൽ തന്നെ ആശ്രമിച്ചു. തന്നെ സ്നേഹിക്കുന്നവർക്ക് വേണ്ടി തന്നെ താൻ വെളിപ്പെടുത്തുന്നവൻ, തന്നെ സ്നേഹിക്കുന്ന, തൻ്റെ കൽപ്പനകളെ പ്രമാണിക്കുന്നവനെ അനുഗ്രഹിക്കുന്ന ദൈവം, തന്നെ അനുസരിക്കാത്ത, തന്നെ സ്നേഹിക്കാത്തവൻ ശപിക്കപ്പെട്ടവനെന്ന് പറയുമ്പോൾ തന്നെ സ്നേഹിക്കുന്നവർ അനുഗ്രഹിക്കപ്പെട്ടവർ. അങ്ങനെ സ്നേഹിക്കുന്ന, തൻ്റെ കൽപ്പനകളെ പ്രമാണിക്കുന്ന, ദൈവവുമായി പറ്റിച്ചേർന്ന് നിൽക്കുന്ന യോബിൻ്റെ ജീവിതത്തിൽ പിശാചിൻ്റെ പ്രവൃത്തികളെ ദൈവം അഴിച്ചു, അവനെ സ്വതന്ത്രമാക്കി. പിശാജ് എന്തൊക്കെ കവർന്നെടുത്തു അതിനേക്കാൾ 100 മടങ്ങ് അവൻ്റെ ജീവിതത്തിലേക്ക് നൽകി എന്ന് നമ്മൾ തിരുവചനം വായിക്കുന്നു. ഇത് മനുഷ്യനായി പിറന്ന ഭൂരിഭാഗം ജനതയ്ക്കും അറിയാവുന്ന ചരിത്രങ്ങളാണ് യോബിൻ്റെ ചരിത്രമൊക്കെ.
അപ്പോൾ അതങ്ങനെ സംഭവിക്കുന്നു എങ്കിൽ ഇന്ന് നിങ്ങൾ എത്രയോ അധികം മാന്യമായ പദവി കർത്താവ് നൽകിയത് അവൻ്റെ മക്കളായിത്തീർന്നു, അവനെ കൈക്കൊണ്ട് അവൻ്റെ മക്കളായിത്തീർന്നു. ഇനി അവൻ്റെ കൽപ്പനകളെ ഒന്ന് പ്രമാണിച്ച് അവൻ്റെ വചനത്തിൽ മക്കളായിത്തീർന്ന അനേകരുണ്ട്. പക്ഷേ പൂർണ്ണമായും കൽപ്പനകളെ അനുസരിക്കാൻ കഴിയാതെ കഴിഞ്ഞു പോകുന്ന ആൾക്കാരുണ്ട്. ചിലപ്പോൾ സ്നാനമേൽക്കാൻ കഴിയുന്നില്ല. കൂട്ടായ്മ കർത്താവിൻ്റെ മേശയിൽ പങ്കാളിയാകാതെ മാറി നിൽക്കുന്നവർ കാണാം. സ്തോത്രം. ആ വചനത്തിൻ്റെ പൂർണ്ണതയെ പ്രമാണിക്കുവാൻ കഴിയാതെ അകന്ന് നിൽക്കുന്നവരെ കാണും. ഒരു വിശുദ്ധ ജീവിതം നയിക്കുവാൻ, ക്രിസ്തുവിൻ്റെ സ്നേഹത്തിൽ വസിക്കുവാൻ കഴിയാതെയൊക്കെ ജീവിതയാത്രയിൽ പോകുകയവർ കാണും. ഒന്ന് മടങ്ങിവ. ഇന്നത്തെ ദുരിതങ്ങളെല്ലാം ഒന്ന് മാറി മാറട്ടെ, അതിനെയൊക്കെ ഒന്ന് ജയിക്കാം. കർത്താവ് പറയുന്നു, നിങ്ങൾ എൻ്റെ അരികിലേക്ക് വാ. അവൻ്റെ സന്നിധിയിലേക്ക് നമ്മളൊന്ന് മടങ്ങിവ. ആ നല്ല പിതാവ് നമ്മുടെ ജീവിതത്തിലെ ആ ദുരിതപൂർണമായ സാഹചര്യങ്ങളിൽ നമ്മളെ കരകയറ്റി. സ്തോത്രം. ആ പിശാച് കെട്ടി അടിച്ചേൽപ്പിച്ചിരിക്കുന്ന ആ നുഖങ്ങളെ അഴിച്ച് നമുക്കൊരു സ്വാതന്ത്ര്യം വരുത്തുമെന്ന് ഞാൻ ഉറപ്പായിട്ടും ഗ്യാരണ്ടി ഉണ്ട്. അപ്പോൾ പിശാചിൻ്റെ പ്രവൃത്തികളെ കർത്താവ് വഴിക്കും, 100% ഉറപ്പാണ്. ഇന്ന് യേശുക്രിസ്തു വന്നത് അതിന് തന്നെയാണ്. നിങ്ങളുടെ ദുരിതങ്ങളെ മാറ്റും, രോഗങ്ങളെ മാറ്റും, നിങ്ങൾ കടന്നു പോകുന്ന ശാപഗ്രസ്തമായ അവസ്ഥകളിൽ നിങ്ങളെ പുറത്ത് കൊണ്ടുവരും. യാതൊരു തർക്കവും ഇല്ലാത്ത കാര്യമാണ്. പക്ഷേ ഒരൊറ്റ കാര്യമേ ഉള്ളൂ, കർത്താവിനെ സ്നേഹിക്കുക, കർത്താവിൻ്റെ കൽപ്പനകളെ പ്രമാണിച്ച് അവനോട് ചേർന്ന. കർത്താവ് വേറൊരു ഗ്യാരണ്ടി, വേറൊരു അവകാശവാദങ്ങളും അല്ലെങ്കിൽ വേറൊരു ഡിമാൻഡ്സും നമ്മളോട് കർത്താവ് പറയുന്നില്ല. അതും പ്രായച്ചിത്തങ്ങളും കർമ്മങ്ങളും കാര്യങ്ങളും ഒന്നും വേണ്ട. അവനെ സ്നേഹിക്കുക, അവൻ്റെ കൽപ്പനകളെ പ്രമാണിക്കുക. വിശ്വാസത്താൽ അവൻ നീതീകരിക്കും നമ്മളെ. എത്ര വലിയ കൊള്ളരുതായ്മകൾ ചെയ്ത വ്യക്തികളാണെങ്കിലും നിങ്ങളെ അതിൽ നിന്ന് പരിപൂർണമായി കർത്താവ് വിടുവിക്കും എന്നുള്ളതിന് യാതൊരുവിധ സംശയമില്ല. അതുകൊണ്ട് ഇന്ന് എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന പ്രിയമുള്ളവർ, സ്തോത്രം, ആ കർത്താവിൻ്റെ മുഖത്തേക്ക് നോക്കുക. ജീവിതത്തിൻ്റെ കുറവുകളെ ഒന്ന് ഏറ്റുപറഞ്ഞ് ഉപേക്ഷിച്ചിട്ട് കർത്താവെ, നീ മാത്രം മതി എനിക്ക്, നിൻ്റെ സ്നേഹം മാത്രം മതി എനിക്ക്, നിന്നെ പിരിഞ്ഞെനിക്കൊന്നും വേണ്ട, നിന്നെ പിരിഞ്ഞെനിക്കൊന്നും ചെയ്യുവാൻ കഴിയത്തില്ല എന്ന് പറഞ്ഞൊന്ന് ഏൽപ്പിച്ചു കൊടുത്ത് ആ കർത്താവിൻ്റെ സന്നിധിയിലേക്ക് വാ. കർത്താവ് ചെയ്യും. അപ്പോൾ തന്നെ ഇന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന ദൈവത്തിൻ്റെ ആത്മാവ് വാസം ചെയ്യുന്ന പ്രിയ സഹോദരങ്ങളെ, അവനെ കൈക്കൊണ്ട് അവൻ്റെ നാമത്തിൽ വിശ്വസിക്കുന്ന ദൈവാത്മാവുള്ള ഈ യേശു ഉള്ളിൽ വസിക്കുന്ന പ്രിയമുള്ളവരോടൊരു കാര്യം പറയാം. അധികാരത്തെ തിരിച്ചറിയണം. പിശാചിൻ്റെ പ്രവൃത്തിയെ അഴിക്കാൻ വന്നവൻ ഇന്ന് നിങ്ങളുടെ ഉള്ളിൽ വാസം ചെയ്യുന്നുണ്ട്. അങ്ങനെ ഉണ്ടെങ്കിൽ നിങ്ങളുടെ ഉള്ളിൽ വാസം ചെയ്യുന്ന ദൈവത്തിൻ്റെ ആത്മാവിന് നിങ്ങളുടെ കുടുംബത്തിൽ, നിങ്ങളുടെ സഹോദരങ്ങളിൽ, നിങ്ങളുടെ ഉറ്റവരിൽ കാണുന്ന പിശാച് കെട്ടിവെച്ച ദുരിതപൂർണമായ നരകതുല്യമായ ജീവിതം നയിക്കുന്ന വ്യക്തികളെ കാണുമ്പോൾ അവരോട് സഹതപിച്ച് പ്രാർത്ഥിക്കാൻ പറഞ്ഞിട്ട്, ഉപവസിക്കാൻ പറഞ്ഞിട്ട് അവിടുന്ന് പോരുകയല്ല, അവരുടെ മേലുള്ള കെട്ടിനെ അഴിക്കാൻ പ്രാപ്തനമായ ഒരു ആത്മാവ് നിങ്ങളുടെ ഉള്ളിലുണ്ട് എന്നുള്ള ബോധ്യത്തോടെ അവരോട് അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. പണ്ടാരൊക്കെയോ പറഞ്ഞ ചരിത്രം വെച്ച് അവർക്ക് വേണ്ടി പ്രാർത്ഥിച്ചാൽ ബാധ നിൻ്റെ കൂടെ കൂടും, ആ കുടുംബത്തിൽ പോയി കയറിയാൽ അവിടുത്തെ ശാപം നിനക്ക് വരും, ഇതൊക്കെ പറഞ്ഞ് കെട്ടുകഥകൾ പറഞ്ഞ്, സ്തോത്രം, ചുമ്മാ മനുഷ്യനെ കൊണ്ട്, അത് പിശാചിൻ്റെ ഏറ്റവും വലിയൊരു തന്ത്രം. ഒരഭിഷിക്തൻ അല്ലെ, ഒരു അധികാരമുള്ളൊരു വ്യക്തി അവനെ പറഞ്ഞു പോകും, നീ ആ വീട്ടിൽ കയറുമ്പോൾ പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ ആ ബാധ നിൻ്റെ കൂടെ പോരും, നീ അവിടെ പ്രാർത്ഥിക്കുമ്പോൾ നിനക്ക് ഇവിടെ തിരിച്ചടി കിട്ടും. ഇങ്ങനെയുള്ള മൂഢമായ അന്ധമായ കാര്യങ്ങൾ പിശാച് പറഞ്ഞ് നിൻ്റെ മേൽ വ്യാപരിക്കുന്നത് ദൈവത്തിൻ്റെ ആത്മാവല്ലേ, സകല സൃഷ്ടിയുടെയും ഉടയവനല്ലേ, നിൻ്റെ മേൽ വ്യാപരിക്കും സകല കെട്ടുകളെയും പൊട്ടിക്കാനും അഴിക്കാനും കഴിവുള്ളവനല്ലേ, ആ കഴിവും അധികാരവുമുള്ള നീ പോയി നിന്ന് പ്രാർത്ഥിക്കുമ്പോൾ തന്നെ ആ ബാധ നിൻ്റെ കൂടെ പോരുമെന്ന് എന്തൊരു മണ്ടത്തരമാണ് നമ്മൾ കേട്ട് വിശ്വസിക്കുന്നത്. പലപ്പോഴും പറയാറുണ്ട്, അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ സൂക്ഷിച്ചു വേണം, നമുക്കിട്ട് തിരിച്ചടി കിട്ടും. എന്തോ തിരിച്ചടി, നീ ദുർബലനാണെങ്കിൽ നീ ബലഹീനനാണെങ്കിൽ, നീ നിനക്ക് ദൈവവുമായി ബന്ധമില്ലെങ്കിൽ ആ കാര്യത്തിൽ നിനക്ക് പ്രാർത്ഥിക്കാൻ യോഗ്യതയുമില്ല, അതിനുവേണ്ടി മുദ്രാതിരിക്കുകയും ചെയ്യാം. പക്ഷേ ദൈവത്തിൻ്റെ ആത്മാവ് വാസം ചെയ്യുന്ന അധികാരപൂർണ്ണതയുള്ള ഒരു ദൈവപൈതലാണ്, കർത്താവുമായി ഒരു ആത്മബന്ധത്തിൽ നടക്കുന്ന ഒരു വ്യക്തിയാണെങ്കിൽ, നാം കടന്നു ചെന്ന് കഴിഞ്ഞാൽ പിശാചിൻ്റെ പ്രവർത്തികൾ അവിടെ അഴിയപ്പെടും. ആ ഭവനത്തിൽ കാൽ വയ്ക്കുമ്പോൾ ആ ഭവനത്തിൻ്റെ സ്ഥിതി മാറും, ദുരിതപൂർണമായ ഭവനം അനുഗ്രഹപൂർണ്ണമായി തീരും. ആ വർഷങ്ങളായി രോഗാതുരമായ അവസ്ഥയിൽ കിടക്കുന്ന വ്യക്തി വിടുവിക്കപ്പെടും. അതുപോലെ തന്നെ അഡിഷനുകളിൽ മറ്റുവിധ ലഹരി അഡിഷനുകളിൽ കിടക്കുന്ന വ്യക്തികൾ, അവർക്ക് വേണ്ടി നീ കടന്നില്ല ഒരു വാക്ക് പറയുക അല്ലെങ്കിൽ പ്രാർത്ഥിക്കുക ചെയ്താൽ അതിനുമേൽ അവർക്ക് വിടുതൽ കർത്താവ് കൽപ്പിച്ചാക്കും. തകർന്നു പോയ കുടുംബങ്ങളിൽ നീ കടന്നില്ലെന്ന കുടുംബങ്ങൾ പണിയപ്പെടും, സന്തോഷമുളവാകും. നീ ചെന്നിട്ട് പോകുന്നിട്ട് ആ കുടുംബം കലഹമാണെങ്കിൽ, നീ ചെന്നിട്ട് പോകുന്നിട്ട് പണ്ടത്തേലും പിന്നത്തേതാകുന്നുണ്ടെങ്കിൽ, ഒരു കാര്യം നമ്മൾ തന്നെ തിരിച്ചറിയണം, എൻ്റെ മേൽ വ്യാപരിക്കുന്നത് എന്താണ്, എൻ്റെ വിശ്വാസം എവിടെ പോയി. അതുകൊണ്ട് ഇന്ന് പകലൊരു കാര്യം പറയാം, ആ ദൈവത്തിൻ്റെ ആത്മാവ് നമ്മളിൽ വാസം ചെയ്യുന്നുണ്ടെങ്കിൽ നാം നമ്മുടെ ചുറ്റുവട്ടങ്ങളിൽ ബന്ധിച്ചിട്ടിരിക്കുന്ന വ്യക്തികൾക്ക് വേണ്ടി അധികാരത്തോടെ പ്രാർത്ഥിക്കണം. വാക്കുകൾ അധികാരമുള്ളതാണ്, അധികാരത്തോടെ ഉപയോഗിക്കണം. വിടുവിക്കാമോ പോകാമോ ചെയ്യാമോ അല്ല. മറ്റുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ പോയി നിൽക്കുമ്പോൾ യാചനയല്ല, ചെയ്യാമോ പോകാമോ
അങ്ങനെയുള്ള ആ ഒരു ബോഡി ലാംഗ്വേജ് തന്നെ ആയിരിക്കരുത് അവിടെ. സ്തോത്രം പ്രാർത്ഥിക്കുമ്പോൾ അധികാരത്തോടെ ആ രോഗത്തിൻ്റെ കെട്ടുകൾ അഴിയട്ടെ, ആ ബന്ധനങ്ങൾ പൊട്ടി മാറട്ടെ, ആ കിടക്ക വിട്ട് എഴുന്നേൽക്കട്ടെ, ആ ദാരിദ്ര്യം കുടുംബത്തിലെ മാറട്ടെ, ആ തകർച്ച കുടുംബത്തിലെ മാറട്ടെ, ആ കുടുംബത്തിന് മേലുള്ള ബന്ധനങ്ങൾ അഴിയപ്പെടട്ടെ യേശുവിൻ്റെ നാമത്തിൽ. സ്തോത്രം ശക്തിയോടെ അധികാരത്തോടെ ഞാൻ ഈ വാക്കുകൾ പറയുന്നത് കൊണ്ട് എന്ത് നടക്കുമെന്നായിരിക്കും ചിന്തിക്കുന്നത്. നീ പറഞ്ഞുവിട് ധൈര്യത്തോടെ. വാക്കുകളിൽ പ്രവർത്തിക്കുന്ന ഒരു ആത്മാവിൻ്റെ ശക്തിയുണ്ട്, അത് നാം തിരിച്ചറിയണം. നാം അന്ധകാര മണ്ഡലത്തിലെ പ്രവർത്തികളെ നാം തിരിച്ചറിയുന്നില്ലെന്ന് പറഞ്ഞ് ആത്മമണ്ഡലത്തിലും നമ്മളിൽ വ്യാപരിക്കുന്ന ശക്തിയും അതിലൂടെ പ്രവർത്തിക്കുന്ന പ്രവൃത്തിയും ആ വാക്കിലൂടെ പുറപ്പെടുന്ന ശക്തിയും ആ ചെന്ന് വീഴുന്ന വാക്കുകൾ നിമിത്തം ആ വ്യക്തിയിൽ സംഭവിക്കുന്ന വിടുതൽ, ആ കുടുംബത്തിൻ്റെ അവസ്ഥയിലുണ്ടാകുന്ന വിടുതൽ, ആ പ്രകൃതിയിൽ വരുന്ന മാറ്റങ്ങൾ നാം തിരിച്ചറിയണം. സ്തോത്രം. അത് നമ്മൾ എക്സ്പീരിയൻസ് ചെയ്ത് കഴിഞ്ഞാൽ ആ ധൈര്യത്തോടെ നടക്കാൻ കഴിയും. ഭയക്കുന്ന ദുരാത്മാവ് നിങ്ങളെ വ്യാപരിക്കുന്നുണ്ടെങ്കിൽ ഈ പണിക്ക് പോകരുത്. ഭയപ്പെടുത്തുന്നത് ഞാൻ ചെയ്താൽ എനിക്ക് വരും, ആരും മിണ്ടണ്ട, വീട്ടിലിരുന്ന് തന്നെ പ്രാർത്ഥിച്ചാൽ മതി. തന്നെയും തൻ്റെ കുടുംബത്തെയൊക്കെ മുദ്രയിട്ട് പ്രാർത്ഥിച്ചേച്ച് ദൂതന്മാരും രക്തക്കോട്ടയൊക്കെ പറഞ്ഞ് രക്തം ചെയ്യുകയൊക്കെ പറഞ്ഞ് ഇറങ്ങിച്ചെന്ന്. ഇല്ല, നീ രക്തം ചെയ്യാൻ പറയാൻ മറന്നാലും, ദൂതനെ വിളിച്ചില്ലെങ്കിലും, നീ മറന്നുപോയാലും, നീ ചെന്ന് നിൽക്കുന്നിടത്ത് മുഴു സ്വർഗവുമാണ് ഇറങ്ങി നിൽക്കുന്നതെന്നുള്ള ബോധ്യം വേണം. നീ നിൻ്റെ കോൺഷ്യസ് മൈൻഡിൽ ചിലപ്പോൾ അൺകോൺഷ്യസ് മൈൻഡിലായിരിക്കാം ചിലപ്പോൾ, അല്ലെങ്കിൽ നിൻ്റെ കോൺഷ്യസ് മൈൻഡിൽ ചിലപ്പോൾ നീ ഓർക്കുന്നില്ലായിരിക്കാം, പക്ഷെ പോയി നിൽക്കുമ്പോൾ മുഴു സ്വർഗവും നിൻ്റെ കൂടെ ഉണ്ടെന്നുള്ള ബോധ്യം വേണം. പൂർണ്ണമായും നിൻ്റെ കൂടെ ഉണ്ട്. സ്തോത്രം. അത് മറന്നുപോയാലും ചെന്ന് നിൽക്കുന്ന പട്ടണത്തിൽ, ചെന്ന് നിൽക്കുന്ന ഭവനത്തിലുണ്ട്. അവിടെ നീ പറയുന്ന വാക്കുകളിൽ ദൈവത്തിൻ്റെ പ്രവൃത്തിയാണ് വെളിപ്പെടാൻ പോകുന്നത്. ദൈവവുമായി ആത്മബന്ധമുണ്ടെങ്കിൽ, ദൈവവുമായി ആത്മബന്ധം, കർത്താവുമായി നല്ല ആത്മബന്ധം, അവൻ്റെ വചനത്തെ പ്രമാണിക്കുക, അവൻ്റെ കൽപ്പനകളെ അനുസരിച്ചും നടക്കുകയാണെങ്കിൽ, അവനോട് ചേർന്നൊരു വിശുദ്ധ ജീവിതത്തിലാണ് നടക്കുന്നതെങ്കിൽ, ചഞ്ചലപ്പെടുന്ന വിശുദ്ധ ജീവിതമില്ലാത്ത പാപവങ്കുലമായ ജീവിതം നടത്തുന്ന ദൈവവചനത്തെ പ്രമാണിക്കാതെ വ്യാജം പറഞ്ഞും വിശുദ്ധ ജീവിതമെന്നൊക്കെ പറഞ്ഞ് പുറമൂടി കാണിച്ചേച്ചാണ് ഭയക്കുന്നത് പോയി, ആ ഭൂതം കാണുമ്പോൾ അതിനു വേണ്ടി പ്രാർത്ഥിച്ചാൽ, അല്ല രോഗം കാണുമ്പോൾ അതിനു വേണ്ടി പ്രാർത്ഥിച്ചാൽ, അതെന്നെ എനിക്കിട്ട് തിരിച്ചടിക്കും. കാരണം ഞാൻ ബലഹീനനാണ്, ഞാൻ പാപം ചെയ്യുന്നുണ്ട്, എൻ്റെ ഹൃദയത്തിലേ അറിയാവുള്ളൂ ഞാൻ ചെയ്യുന്ന പാപവും എൻ്റെ പ്രവൃത്തികളും, അതുകൊണ്ട് എനിക്ക് തൻ്റെ ഇടമില്ല, അതിനുവേണ്ടി പ്രാർത്ഥിക്കും. അതാണ് സംഭവിക്കുന്നത്. ഞാൻ അങ്ങനെയുള്ള കാര്യങ്ങളെ പറ്റിയൊന്നും വിശദമാക്കാനില്ല. എല്ലാം ഒരു തിരിച്ചറിവാണ് ക്രിസ്തുവിൽ, പരിജ്ഞാനത്തോടെയുള്ളൊരു തിരിച്ചറിവാണ് ക്രിസ്തീയ ജീവിതം നമ്മെ ജയകരമാക്കുന്നതെന്നുള്ള ബോധ്യം വേണം. വ്യാജങ്ങളും കള്ളനാണയങ്ങളും കാണുമ്പോൾ നമുക്ക് തിരിച്ചറിയുവാൻ കഴിയും. വാക്കുകളുടെ ചാതുരുതിയോ, കുറച്ച് അന്യഭാഷ എന്ന് പറഞ്ഞ് കുറച്ച് ഭാഷകൾ പറയുകയോ, അല്ലെങ്കിൽ കുറച്ച് പ്രകടനങ്ങൾ കാഴ്ചവെക്കുന്നതിലൊന്നുമല്ല പിശാച് പോകുന്നത്. യേശു എങ്ങനെയാണ് കാര്യങ്ങൾ സംസാരിച്ചപ്പോൾ പ്രവർത്തിച്ചത്, അതുപോലെയാണ്. ലാസറി പുറത്ത് വരിക, അവിടെ ഒരു നീണ്ട ഒരു മണിക്കൂർ നേരത്തെ പ്രാർത്ഥനയും അവിടെ ഭയങ്കര ഒരു അധികാരത്തിൻ്റെ വെളിപ്പെടുത്തലുകളും ഷോ ഓഫും ഒന്നുമല്ല. അവരോടൊപ്പം നിന്ന് കണ്ണുനീർ വാർത്തു, ഹൃദയത്തിലെ നുറുക്കത്തോടെ ആ സഹോദരിമാരുടെ വിഷമം കണ്ടു. ഇവിടെ വന്ന് പിതാവേ അവിടുന്ന് മൗത്തമെടുക്കണം എന്ന് പറഞ്ഞ് ലാസറേ പുറത്തു വരിക എന്ന് പറയുന്നു. വളരെ ലളിതമായ ഭാഷകൾ, ബാല്യക്കാരുത്തി പോകയിൽ സൗഖ്യം പ്രാപിച്ചു, പോക എന്ന് പറയുക, ഭൂതം വിട്ടുപോക എന്ന് പറയുകയാണ്, അവനെ വിട്ടുപോക എന്ന് പറയുകയാണ്. സ്തോത്രം. പക്ഷപാതക്കാരനോട് എഴുന്നേറ്റ് നടക്കുക എന്ന് പറയുകയാണ്. സ്തോത്രം. വളരെ ലളിതമായ രീതിയിലാണ് എൻ്റെ കർത്താവ് പറഞ്ഞതും പ്രവർത്തിച്ചതും. ഇന്ന് നമ്മൾ എന്തെല്ലാം പ്രകടനങ്ങൾ കാഴ്ചവെച്ചിട്ടും ഒരു പനിയും ജലദോഷവും പോലും പോകുന്നില്ല. അങ്ങനെ ഉണ്ടെങ്കിൽ നാം ഒരു ബാഹ്യ പ്രകടനത്തിന് വേണ്ടി ഇത് ചെയ്യരുത്. ഇരുന്ന് ആത്മബലം പ്രാപിക്കണം, പ്രാർത്ഥിച്ച് ആത്മബലം പ്രാപിക്കണം, ശക്തി പ്രാപിക്കണം. ആത്മാവിൽ ഇത് നടക്കുന്ന കാര്യമാണ്, വിശ്വസിക്കണം. പ്രസംഗിച്ചാൽ മാത്രമല്ല പ്രസംഗിക്കുന്ന ആൾ ജീവിക്കുന്നുണ്ടെന്നും ദൈവമാണെന്നും വരുമെന്നും നാം വിശ്വസിക്കണം. ഇല്ലെങ്കിൽ നമ്മൾ ഈ പരിപാടി ചെയ്യരുത്. സ്തോത്രം. കാരണം വിശ്വാസം കൂടാതെ ആർക്കും ദൈവത്തെ പ്രസാദിപ്പിക്കാൻ കഴിയുന്നില്ല. അപ്പോൾ വിശ്വാസമില്ലാത്തത് കൊണ്ടാണ് ദൈവപ്രസാദം നിന്നിലില്ലാത്തത്, വിശ്വാസമില്ലാത്തത് കൊണ്ടാണ് നിന്നിലൊരു ദൈവീക പ്രവൃത്തി നടക്കാത്തത്. നീ പ്രാർത്ഥിച്ചിട്ടും ഒന്നും നടക്കുന്നില്ലെങ്കിൽ എല്ലാം കാണുമ്പോൾ നാം തന്നെ നമ്മെ ശോധന ചെയ്യണം. അത് നിങ്ങളുടെയോ എൻ്റെയോ കുഴപ്പമല്ല. ഞാൻ പ്രാർത്ഥിച്ചു, അവിടെ വിടുതലുകൾ നടക്കുന്നില്ലെങ്കിൽ ഞാൻ പോയി കർത്താവിൻ്റെ സന്നിധി വീണ്ടും പറയാം, കർത്താവേ നീ കൂടുതൽ ആത്മാശക്തിയാൽ എന്നെ നിറയ്ക്കണമേ, എന്നെ ബലപ്പെടുത്തണമേ, എന്നെ ഉപയോഗിക്കണമേ, നിൻ്റെ ആത്മാവിനാൽ നിറയ്ക്കണമേ, എൻ്റെ കുറവുകൾ ദൈവത്തിന് പ്രവർത്തിക്കുവാൻ സ്വാതന്ത്ര്യം തടസ്സമായി എന്നിൽ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് മാറ്റണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുക. ഞാൻ ചെയ്യുന്ന കാര്യം അത്. ഞാൻ പ്രാർത്ഥിക്കുമ്പോൾ ഒരു കുടുംബത്തിൽ വിടുതൽ നടക്കുന്നില്ല, എനിക്ക് സങ്കടമാണ്. കർത്താവേ എൻ്റെ കുറവെന്താണ്, നീ എന്നിൽ നിന്നൊന്ന് മാറ്റണമേ, അവരെ വിടുവിക്കണമേ. ആ ഹൃദയ നുറുക്കത്തോടെ ഞാൻ നിൽക്കുന്നത്. ഇന്നാണേലും എൻ്റെ പ്രിയപ്പെട്ട ചിലർ അവരുടെ സങ്കടങ്ങൾ പറഞ്ഞപ്പോൾ എനിക്ക് വിഷമമായിപ്പോയി. കാരണം കഴിഞ്ഞ കുറച്ച് നാളുകളായി പ്രാർത്ഥിക്കുക, മറ്റു പലരുടെ ജീവിതത്തിലും വിടുതലുകൾ കാണുന്നുണ്ട്, സൗഖ്യങ്ങൾ കാണുന്നുണ്ട്, എനിക്ക് ഭയങ്കര സന്തോഷമുണ്ട്. ആ സാക്ഷ്യങ്ങൾ പറയുമ്പോൾ എനിക്ക് ബലമാണ്.
സ്വതന്ത്രൻ്റെ വിശ്വാസം വർദ്ധിക്കുകയാണ്. അപ്പോൾ തന്നെയും ചിലരുടെ ജീവിതത്തിൽ വിടുതൽ കാണാൻ വരും, എനിക്ക് സങ്കടം വരിക, കർത്താവ് എന്തുകൊണ്ടാണ്. പക്ഷേ എനിക്കൊരു കാര്യം മനസ്സിലാകുന്നു, ചിലപ്പോൾ എൻ്റെ പ്രാർത്ഥനകളും അല്ലെങ്കിൽ നമ്മുടെ ഓരോരുത്തരുടെയും പ്രാർത്ഥനകളിൽ ചിലപ്പോൾ സംഭവിക്കുന്നത് ആ വ്യക്തിയുടെ ജീവിതത്തിലൊരു കുറവുണ്ടെങ്കിൽ സ്തോത്രം അവർക്കൊന്ന് ഏറ്റു പറയുവാൻ കർത്താവിനോടൊന്ന് നിരപ്പാകുവാൻ ചിലപ്പോൾ ഒരു അവസരമായിരിക്കാം, അല്ലെങ്കിൽ ദൈവത്തിൻ്റെ ഒരു പ്രവൃത്തി അവരുടെ ജീവിതത്തിൽ വെളിപ്പെടാനുള്ള അവസരമായിരിക്കും. എങ്കിലും നാം അടുത്തു പോകാതെ ക്ഷീണിക്കാതെ ധൈര്യത്തോടെ പ്രാർത്ഥിക്കണം. നാം പ്രാർത്ഥിക്കുമ്പോൾ ദൈവിക വിടുതലുകളെ കണ്ടേ നാം മാറാവുള്ളൂ. അത് കാണുന്നില്ലെങ്കിൽ അതിന് തപ്പോണം നമ്മെ നമ്മളിന്ന് ക്രമീകരിക്കണം, സജ്ജമാക്കണം, എന്നിട്ട് വേണം എഴുന്നേറ്റ് പോകാൻ. ഞാൻ പലപ്പോഴും പലരും അത്ഭുതങ്ങളെ പറ്റി പറയുമ്പോൾ ചിലർക്ക് അവജ്ഞയാണ്, പലർക്കും അത്ഭുതങ്ങളെന്ന് പറയുമ്പോൾ അവരെക്കൊണ്ട് സാധിക്കത്തില്ല, അവർക്കറിയാം അവരുടെ ജീവിതം പാപപങ്കുലമാണ്, അവർ പ്രാർത്ഥിച്ചാൽ നടക്കത്തില്ലെന്നറിയാം. അപ്പോൾ ആരെങ്കിലും പ്രാർത്ഥിച്ച് എവിടെയെങ്കിലും ഒരു വിടുതൽ നടക്കുമ്പോൾ അവരോട് ഹൃദയത്തിൽ നിറയുന്ന അസൂയ കൊണ്ടോ ഒരു വിദ്വേഷം കൊണ്ടോ ദുരാത്മാവ് അവരെക്കൊണ്ട് പറയുക അതെല്ലാം ഫേക്കാണ്, അതെല്ലാം അങ്ങനെയാണെന്ന് പറയാം. ഇല്ല പ്രിയ ദൈവമക്കളെ, അത്ഭുതങ്ങൾ കർത്താവ് ചെയ്യും, വിശ്വസിക്കുന്നവരാൽ ഈ അടയാളങ്ങൾ നടക്കും. ആരൊക്കെ അതിനെയൊക്കെ ഖണ്ഡിച്ചുകൊണ്ട് എന്തൊക്കെ പറഞ്ഞെന്ന് പറഞ്ഞാലും കർത്താവ് പ്രവർത്തിക്കും, രോഗത്തെ സൗഖ്യമാക്കും, ബന്ധനങ്ങളെ അഴിക്കും, ഭൂതഗ്രസ്തമായ അവസ്ഥകളെ പുറത്താക്കും. ദൈവം നിങ്ങൾക്ക് ആത്മാവിന് നിത്യജീവനെ നൽകും. പാപമംഗലമായ ജീവിതത്തിൽ തിരിയാൻ അവസരം കർത്താവ് മാനസാന്തരം ഒരുക്കിത്തരും. അതുപോലെ അഡിഷനുകളിൽ നിന്ന് കർത്താവ് വിടുവിക്കും സ്തോത്രം. പാപത്തിൽ നിന്ന് മോചനം കർത്താവ് തരും. സത്യമാണ്, സത്യമാണ്, സത്യമാണ്. യേശു അതിനാണ് വന്നത്. യേശു പിശാചിൻ്റെ പ്രവൃത്തിയെ അഴിക്കാൻ തന്നെ വന്നതാണ്. യേശു പിശാച് കെട്ടിവെച്ച സകല കെട്ടുകളെയും അഴിക്കും. അപ്പോൾ ആ യേശുവിൻ്റെ ആത്മാവുള്ള രക്ഷിക്കപ്പെട്ട ആത്മനിറവിൽ നടക്കുന്ന നമ്മുടെ ജീവിതത്തിൽ ആ ആത്മാവുണ്ടെങ്കിൽ നാം പ്രാർത്ഥിച്ചാലും നാം പറഞ്ഞാലും അത് നടക്കണം. കാരണം ഇന്ന് കർത്താവ് പ്രവർത്തിക്കുന്ന നമ്മളിലൂടെയാണ്. അവൻ്റെ ആത്മാവ് ഈ മൺകൂടാരത്തിൽ വാസം ചെയ്ത് ഈ നാവിനെയും ഈ ശരീരത്തെയും അതിനുവേണ്ടി ഉപയോഗിക്കുകയാണ്. അത് നാം തിരിച്ചറിയണം. അതുകൊണ്ട് ഇന്ന് പകൽ പ്രിയമുള്ളവരെ, പിശാചിൻ്റെ പ്രവൃത്തികൾ അഴിയും. നിന്നെ കേട്ടിരിക്കുന്ന ആരെങ്കിലും രോഗബന്ധനങ്ങളാലാകട്ടെ, സാമ്പത്തിക തകർച്ചകളാലാകട്ടെ, കുടുംബചതികൾപ്പെട്ട് കിടന്ന് ഉഴലുന്ന വ്യക്തികളാകട്ടെ, ശാപഗ്രസ്തമായ അവസ്ഥകൾ പിന്തുടരുകയാണോ, ഇന്ന് ഞാൻ ഒരു കാര്യം പറയാം. ആ യേശുവിനെ മാർവിലൊന്ന് അണിയുക, ആ യേശുവിനോടൊന്ന് സ്നേഹിക്കുക, അവൻ്റെ കൽപ്പനകളെ ഒന്ന് പ്രമാണിക്കുക. അവൻ പറഞ്ഞു വെച്ച കൽപ്പനകൾ, അവൻ്റെ കൂട്ടായ്മ, അവനോട് ചേരുവാൻ സ്നാനമേൽക്കുക, അവൻ്റെ മേശയിൽ പങ്കാളിയാകുക, അവനുമായി ചേർന്നൊരു ജീവിതം നയിക്കുവാനായിട്ട് നിങ്ങൾ സജ്ജമാകുക. നിങ്ങളുടെ ശാപങ്ങൾ മാറും, നിങ്ങളുടെ കുറവുകൾ മാറും, ന്യൂനതകൾ പരിഹരിക്കപ്പെടും. കർത്താവ് നിങ്ങൾ കടന്നു പോകുന്ന സകല ദുരിതങ്ങളിൽ നിന്ന് നിങ്ങളെ കരകയറ്റും. അവൻ പിശാചിൻ്റെ പ്രവൃത്തി അഴിക്കും സ്തോത്രം. അതുകൊണ്ട് ഇന്ന് നമ്മൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുമ്പോൾ ഒരു കാര്യം കൂടി ഓർത്തോണം സ്തോത്രം. നമ്മൾ പ്രാർത്ഥിക്കാൻ പോകുന്ന വിഷയങ്ങളുടെ മേൽ നമുക്ക് അധികാരമുണ്ട്. ആ പിശാച് കെട്ടിവെച്ചിരിക്കുന്ന കെട്ടുകളാണെങ്കിൽ അത് അഴിയും. പിന്നെ ദൈവം ചില ട്രയൽസിലൂടെ അവർ പോവുകയാണ്. ദൈവികമായ ചില പ്ലാനിലുള്ള ട്രയൽസ്, യോബ് കടന്നതുപോലെയുള്ള ട്രയൽസ്, യോസഫ് കടന്നുപോയതുപോലുള്ള ചില ട്രയൽസ്, ചിലപ്പോൾ അത് പ്രാർത്ഥിച്ചാൽ ചിലപ്പോൾ ആ നിമിഷങ്ങളിൽ നമുക്കൊരു വിടുതൽ കണ്ടില്ലെന്നിരിക്കും. പക്ഷേ അതിനകത്തൂടെ അവർ പൊന്നു പോലെ ശോധന ചെയ്ത് ഏറ്റവും ശ്രേഷ്ഠകരമായി ഊഹിക്കാൻ കഴിയാത്ത നിലയിൽ, ലോകം വിസ്മയിക്കുന്ന നിലയിൽ അവർ പുറത്തു വരും. അതുകൊണ്ട് ദീർഘനാളുകളായി ചില കോൺഫ്ലിക്റ്റുകളിലൂടെ പോയിക്കൊണ്ടിരിക്കുന്ന വ്യക്തികൾ ഇന്ന് നിരാശപ്പെടേണ്ട. നിങ്ങളുടെ ലൈഫിൽ ദൈവം ഒരു അത്ഭുതം ചെയ്യും സ്തോത്രം. പിശാചിൻ്റെ പ്രവൃത്തി യോബിൻ്റെ ജീവിതത്തിൽ നിന്ന് അഴിച്ച് അവന് 100 മടങ്ങായി കൊടുത്ത ദൈവം. യോസഫിനെ ദർശനമുള്ള യോസഫിനെ കടത്തിക്കൊണ്ടുപോയ വഴികളിൽ പിശാച് ആ ദുരിതപൂർണമായ അനുഭവങ്ങളെ അവൻ വിശ്വസ്തയോടെ നേരിട്ട് ജയിച്ചപ്പോൾ ദൈവം അവന് കൊടുത്ത പദവികളെ പോലെ ഇന്ന് എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന പ്രിയമുള്ളവരുടെ ജീവിതത്തിലും ദൈവം അത്ഭുതങ്ങളെ പ്രവർത്തിക്കും. നമുക്ക് പ്രാർത്ഥിക്കാനായിട്ട് പോകാം സ്തോത്രം. പ്രിയമുള്ളവരെ, കുറച്ച് പേർക്ക് വേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കണം. പ്രിയപ്പെട്ട സുനിലിനായി പ്രാർത്ഥിക്കണം. ഒരു കോൺട്രാക്റ്റാണ്, കൺസ്ട്രക്ഷനൊക്കെ ചെയ്യുന്നതാണ്, വളരെയധികം തകർന്നുപോയി. ഇന്ന് എന്നെ പകൽ വിളിച്ചോ പറഞ്ഞു താൻ താമസിക്കുന്ന റൂം അവർ പൂട്ടി താക്കോലുമായി പോയി, റെൻ്റ് പെൻഡിങ്ങിൽ കിടക്കുന്നുണ്ട്. അതുപോലെ താൻ തകർന്നുടഞ്ഞ് ഇരിക്കുന്ന ഒരു സാഹചര്യമാണ്. സുനിലിനെ കർത്താവ് വിടുവിക്കും. സുനിൽ കടന്നു പോകുന്ന ഏത് ബന്ധനകരമായ അവസ്ഥയാണെങ്കിലും അവൻ്റെ ജീവിതത്തിൽ ദൈവത്തിൻ്റെ പ്രവൃത്തി വെളിപ്പെടും, ഞാൻ വിശ്വസിക്കുന്നു. അതഴിക്കണം, അതഴിച്ചേ പറ്റൂ, അത് അവൻ അവിടെ നിന്ന് വിമുക്തനായേ പറ്റൂ. യേശുവിൻ്റെ നാമത്തിൽ സുനിലിനായി പ്രാർത്ഥിക്കുന്നു. അപ്പോൾ തന്നെ സ്തോത്രം, പ്രിയപ്പെട്ട എനിക്ക് വേണ്ടപ്പെട്ട ബെൻഷാൻ മേസിമാമ വളരെ വേദനയിലൂടെ രോഗകരമായ അവസ്ഥയിൽ ദീർഘനാളായപ്പോഴും അച്ഛൻ വളരെയധികം കഷ്ടപ്പെടുകയാണ്. അവർ മറ്റൊരു നാട്ടിലാണ്. അവർക്ക് വേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കണം. ആ കുടുംബത്തിൻ്റെ അവസ്ഥകൾ മാറണം. മോന് വേണ്ടി പ്രാർത്ഥിക്കണം, മോനെ വിടുവിക്കണം. ആ കുടുംബം സമ്പൂർണ്ണമായി സ്വാതന്ത്ര്യം അനുഭവിപ്പാൻ കർത്താവ് ഇടയാക്കട്ടെ സ്തോത്രം. ആ കുടുംബത്തിന് വേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കണം. വിവാഹത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്ന നമ്മുടെ പ്രിയപ്പെട്ട സഹോദരങ്ങളുണ്ട്. നാട്ടിൽ ചിലരെത്തിയിട്ടുണ്ട്. അവരുടെ വിവാഹം കുഞ്ഞുങ്ങളുടെ നടക്കണം. അതിന് ചില തടസ്സങ്ങളൊക്കെ നേരിടുന്നുണ്ട്. എങ്കിലും ദൈവം അതിൽ അനുഗ്രഹീതമായി അവരുടെ വിവാഹങ്ങൾ നടക്കണം. അതിൻ്റെ തടസ്സങ്ങൾ യേശുവിൻ്റെ നാമത്തിൽ അഴിയട്ടെ.
ചില എക്സാമുകളിൽ പരാജയപ്പെട്ടു പോയ കുഞ്ഞുങ്ങൾ വിദേശ ധാറന്നൊക്കെ എഴുതാനായിട്ട് ജയിക്കാൻ കഴിയാതെ നിരാശയിൽ കഴിയുന്നു. അവർ ബുദ്ധി പ്രകാശിച്ച് അവർക്കതിൽ ജയിക്കുവാൻ കർത്താവ് കൃപ നൽകും. നമുക്ക് ഒരുമിച്ച് ചേർന്ന് പ്രാർത്ഥിക്കാം. സ്തോത്രം ജോഷിമാൻ ഇങ്ങിവാ ജോഷിമാനോട് ചേർന്നിരുന്ന് പ്രാർത്ഥിക്കാം. സ്തോത്രം സ്തോത്രം ബാ പ്രിയപ്പെട്ട സങ്കടം വരുന്നു. സ്തോത്രം ബാ അവിടെ മടിയിലിരുന്നു ബാ സ്തോത്രം. ഞങ്ങളൊരുമിച്ച് സങ്കടം രാവിലെ എഴുന്നേറ്റതിൻ്റെ മുടിയൊക്കെ ഒന്ന് സ്തോത്രം സാരമില്ല ഒന്ന് പ്രാർത്ഥിക്കാം. ബാ ഒരുമിച്ച് പ്രാർത്ഥിക്കാം. കരം നീട്ടിയാട്ടെ. സ്തോത്രം. ഇന്ന് പിശാജ് കെട്ടിവെച്ച കെട്ടുകൾ രോഗബന്ധനങ്ങൾ അഴിയണം. സാമ്പത്തികമായി തകർന്നുടഞ്ഞിരിക്കുന്നവർ വിടുവിക്കപ്പെടണം. നമുക്ക് ഒരു മനസ്സോടെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കാം. സ്തോത്രം ജോഷുമോൻ പ്രാർത്ഥിച്ചാട്ടെ. ജീവിതത്തിൽ വിടുതൽ കൊടുത്തിരുന്ന നിഷോന്റെ കൃപ പ്രാർത്ഥിക്കുന്ന നിഷോചന പ്രവാക്കാലിഷാക്കുന്ന നിഷോച സാമ്പത്തിക ബുദ്ധിമുട്ടാൽ നിറയുന്ന എല്ലാവർക്കായി പ്രാർത്ഥിക്കുന്ന അവർക്കെല്ലാം ഒരു നല്ലൊരു പുതിയ നിഷോച്ച പുതിയൊരു ആരംഭം കൊടുത്തിരുന്ന നിഷോച്ചവർക്ക് നിഷോച്ച അവരുടെ ജീവിതത്തിൽ അനുഗ്രഹമാക്കി മാറ്റിയിരുന്ന അനുഗ്രഹ നടത്തുന്ന നീ പ്രാർത്ഥനയുടെ സ്തോത്ര യേശുനാഥന അമേൻ. സ്തോത്രം. കർത്താവ് വിടുവിക്കുന്നതിനായി സ്തോത്രം ചെയ്യാം. അതുപോലെ തന്നെ സങ്കട സ്തോത്രം. പ്രിയപ്പെട്ട അപ്പച്ചനെ അമ്മച്ചിമാരെ ഒറ്റപ്പെട്ടു പോയവരെ വേദനിച്ചിരിക്കുന്നവരെ പഠിക്കുന്ന കുഞ്ഞുങ്ങൾ എല്ലാവരെയും കർത്താവ് വിടുവിക്കാനായിട്ട് ചേട്ടന്മാരെയും ചേച്ചിമാരെയൊക്കെ വിടുവിക്കാൻ പ്രാർത്ഥിച്ചാണ്. ഹലോ സുരേഷ്, ഞാൻ പ്രാർത്ഥിക്കുന്നു. പ്രായമുള്ള എല്ലാ അപ്പച്ചന്മാരെയും അമ്മച്ചിമാരെയും അനുഗ്രഹിക്കുന്ന ആരോഗ്യം ദീർഘായുസ്സും കൊടുത്തതിനു ബലം കൊടുത്തതിനു സുരേഷ് ഞാൻ പ്രാർത്ഥിക്കുന്നു. ഇപ്പോൾ ക്രിസ്മസ് ദിവസം ആയിക്കൊണ്ട് നടന്നുകൊണ്ടിരിക്കുകയാണല്ലോ സുരേഷ്. അവരുടെ കൂടെ ഓൺലൈൻ എക്സാമും സ്കൂളിലാകെ പോയി എഴുതാനുള്ള അതിൻ്റെ അവിടെ സുരേഷ് പരീക്ഷ എഴുതുമ്പോൾ അവർക്ക് ബുദ്ധിയും ഞാനും എല്ലാം കൊടുത്തതെന്ന് ദൈവം അവിടെ ഇരുന്ന് അവരുടെ കൂടെ ഇരുന്ന് പരീക്ഷ എഴുതാൻ പ്രകാശിച്ചെന്നു യേശു ഞാൻ പ്രാർത്ഥിക്കുന്നു. ഒറ്റപ്പെട്ടവരെല്ലാവരെയും അനുഗ്രഹിക്കുന്ന യേശു പ്രാർത്ഥിക്കുന്നു. ഒറ്റപ്പെട്ടവർക്ക് ദൈവം ഉണ്ടല്ലോ യേശു വെച്ചാൽ ഞാൻ പ്രാർത്ഥിക്കുന്നു. അവരെ അനുഗ്രഹിച്ചെന്നാന്ന് യേശു ഞാൻ പ്രാർത്ഥിക്കുന്നു. ജോലി ഇല്ലാത്തവർക്ക് ജോലി കൊടുത്തതെന്നാന്ന് യേശു ഞാൻ പ്രാർത്ഥിക്കുന്നു. അച്ഛനും അമ്മമാരെയും അനുഗ്രഹിക്കുന്നു യേശു. അവരുടെ തലമുറയെ അനുഗ്രഹിക്കുന്നു യേശു. അവരെല്ലാവരെയും അനുഗ്രഹിക്കുന്നു യേശു. കല്യാണം നടക്കാത്തവരെ കല്യാണം നടന്നതെന്നാന്ന് യേശു ഞാൻ പ്രാർത്ഥിക്കുന്നു. ഈ സ്തോത്രം. വിവാഹങ്ങളുടെ തടസ്സങ്ങൾ യേശുവിൻ്റെ നാമത്തിൽ നീങ്ങിപ്പോവും. നിങ്ങൾ വിശ്വസിക്കുക, കർത്താവ് നിങ്ങൾക്ക് വേണ്ടി അത്ഭുതം ചെയ്യും. അതുപോലെ തന്നെ സ്തോത്രം, സാമ്പത്തികമായി തകർന്നുടഞ്ഞിരിക്കുന്നവർ, ഞാനൊരു കാര്യം പറയാം, എത്ര ലക്ഷമായിക്കോട്ടെ എത്ര കോടികളായിക്കോട്ടെ തകർന്നു പോകരുത്, തളർന്നു പോകരുത്. നിങ്ങളെ കർത്താവ് വിടുവിക്കും. ചുരുങ്ങിയ എമൗണ്ടിന് 175,000 രൂപയ്ക്ക് വേണ്ടി ഒരു സഹോദരൻ, എൻ്റെ പഴയ സുഹൃത്ത്, ഞാൻ രക്ഷിക്കപ്പെട്ടിട്ടില്ല ആ കാലത്ത്, എൻ്റെ സുഹൃത്ത് ആത്മഹത്യ ചെയ്ത് ഞാൻ ഓർക്കുന്നു. സ്തോത്രം. അത് കഴിഞ്ഞ് കോടികളുടെ ബാധ്യതകളിൽ ഞാൻ ചെന്ന് ചാടിയിട്ട് ഞാൻ ഇന്നും ജീവനോടെ ഇരുന്ന് ദൈവത്തെ വർണ്ണിക്കുന്നു. കാരണം ഞാൻ എൻ്റെ കർത്താവിനെ കണ്ടെത്തിയുണ്ട്. സ്തോത്രം. കർത്താവ് അത്ഭുതകരമായ ബാധ്യതകളിൽ നമ്മെ രക്ഷിച്ചു. സ്തോത്രം. നിസ്സാര തുകയ്ക്ക് വേണ്ടി എൻ്റെ സ്നേഹിതൻ പണ്ട് എൻ്റെ ചെറുപ്പത്തിൽ സുഹൃത്തായിരുന്നയാൾ ആത്മഹത്യ ചെയ്തത് എനിക്കിന്നും എന്നെ അതൊക്കെ ഓർക്കും വേദന, യേശുവിനെ അറിയാതെ പോയതുകൊണ്ട്. അതുകൊണ്ട് ഇന്ന് ഞാൻ നിങ്ങളോട് പറയുന്നത്, യേശുവിനെ അറിഞ്ഞ പ്രിയ സഹോദര, പ്രിയ സഹോദരി, നീ എത്ര വലിയ ബാധ്യതകളുടെ നടുവിലാണെങ്കിലും ദൈവം നിനക്ക് വേണ്ടി വഴികളെ തുറന്ന് അതിശയകരമായി വിടുവിച്ച് അവൻ്റെ സാക്ഷിയാക്കി നിർത്തുന്നു. നിൻ്റെ ചുറ്റുമുള്ളവർ വിസ്മയിച്ചു പോകുന്ന നിലയിൽ ദൈവം അത്ഭുതം പ്രവർത്തിക്കും. 100% ഗ്യാരണ്ടി ജീവിത അനുഭവത്തിലൂടെ ഞാൻ പറയുന്നു. അതുകൊണ്ട് എനിക്ക് യാതൊരു തർക്കവുമില്ല. എങ്ങനെ വഴി തുറക്കുമല്ലേ, നൂലേൽ കെട്ടി ഇറക്കി തരണമെങ്കിൽ അങ്ങനെ തരും. ശൂന്യതയിൽ നിന്ന് നിനക്ക് വേണ്ടി മാത്രം ചില സൃഷ്ടിപ്പുകൾ നടക്കും. ആമേൻ. ഞാനത് വിശ്വസിക്കുന്നു. അതുപോലെ ഒറ്റപ്പെട്ടു പോയവർക്കിട്ട് സാങ്കൂട്ടം പറഞ്ഞ പോലെ ഒറ്റപ്പെട്ടു പോയ പ്രിയ അപ്പച്ചനും അമ്മച്ചിമാർ, അവർ വേദനിക്കരുത്, നിങ്ങളെ കർത്താവ് താങ്ങും. അവൻ്റെ കരുതൽ നിങ്ങളുടെ കൂടെയുണ്ട്. അവർ നിങ്ങൾ ഒറ്റപ്പെട്ടിട്ടില്ല, യേശു നിങ്ങളുടെ കൂടെയുണ്ട്. സ്തോത്രം. അതുപോലെ കുടുംബങ്ങളിൽ ഒറ്റപ്പെട്ടു പോയവരുണ്ട്, ചെറുപ്പത്തിൽ തന്നെ ഒറ്റപ്പെട്ടു പോയവരുണ്ട്, പങ്കാളികൾ ഇട്ടിട്ട് പോയവരുണ്ട്, കുഞ്ഞുങ്ങൾ അനാഥമായി പോയവരുണ്ട്. നിങ്ങൾ ആരും വേദനിക്കരുത്. യേശു നിങ്ങൾക്ക് തുണയാണ്. ഒരു നാളും ഞാൻ നിന്നെ കൈവിടുകയില്ലെന്ന് പറഞ്ഞവൻ നിങ്ങളുടെ കൂടെയുണ്ട്. സ്തോത്രം. കർത്താവ് ധാരാളമായി അവരെയും അനുഗ്രഹിക്കട്ടെ. ജയോത്സവത്തിൻ്റെ പകലാണ് ഈ പകൽ. ക്രിസ്തു യേശുവിലൂടെ തിരുവചനം പറയുന്ന ഈ ദിവസം നിങ്ങൾക്കായി നമുക്കായി കർത്താവ് നിർമ്മിച്ചാക്കിയ ദിവസം സന്തോഷിച്ച് ആനന്ദിക്കാം. സന്തോഷത്തോടെ സ്തോത്രം പറഞ്ഞ് ഈ ദിവസം ആരംഭിക്കാം. വൻ കാര്യങ്ങൾ ക്രിസ്തുവിൽ നമുക്ക് പ്രാപിക്കുവാൻ കഴിയട്ടെ. നാളെ കാണുവോളും. കർത്താവ് തൻ്റെ ചിറകടിയിൽ നമ്മെ സൂക്ഷിക്കും. ഗോഡ് ബ്ലെസ് യു. ലവ് യു ഡിയർ ഓൾ. വാട്സപ്പ് നമ്പർ ഇതിനടിയിൽ കൊടുക്കാം. നിങ്ങൾ പ്രയർ റിക്വസ്റ്റുകൾ സെൻഡ് ചെയ്യണം. എന്നോടൊപ്പം നമ്മുടെ കുഞ്ഞുമക്കളും കൂടെ ഇരുന്ന് ചില ദിവസങ്ങളിൽ പ്രാർത്ഥിക്കും വിഷയങ്ങൾക്ക് വേണ്ടി.
ഇപ്പോൾ കുറച്ച് മുമ്പേ നമ്മുടെ വിദേശത്തു നിന്നൊരു അച്ഛാൻ വിളിച്ചു, സാങ്കുട്ടനോട് ചേർന്നിരുന്ന് പ്രാർത്ഥിക്കുമായിരുന്നു. അത് കഴിഞ്ഞ് ഞങ്ങൾ ഈ വീഡിയോയ്ക്ക് ഇരുന്നത്. അതുകൊണ്ട് ദൈവം അത്ഭുതം ചെയ്യും. നിഷ്കളങ്കമായ പ്രാർത്ഥനകൾക്ക് ദൈവം മറുപടി തരാതിരിക്കുമോ? സ്വതവും നിങ്ങൾ വിഷമിക്കരുത്, ആശ്രയമില്ലെന്ന് കരുതരുത്. നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാൻ ആരെയെങ്കിലുമൊക്കെ ദൈവം കരുതും. ഇന്നിപ്പോൾ ഓൺലൈനിൽ കൂടെ അറിയാത്ത എത്രയോ പേർക്ക് വേണ്ടി നാം ഓരോരുത്തരും പ്രാർത്ഥിക്കുന്നു. ദൈവം കരുതാതിരിക്കുമോ? കോടിക്കണക്കിന് രൂപ കൊടുക്കുന്നതിനേക്കാളും ഏറ്റവും വലിയൊരു ഇൻവെസ്റ്റ്മെൻ്റാണ് പ്രാർത്ഥിക്കാൻ നമുക്ക് വേണ്ടി തുണയായി ആരെങ്കിലും ഉണ്ടാകുന്നത്. ആ ഒരു ഭാഗ്യം നമുക്ക് കിട്ടിയില്ലേ? ഭാരപ്പെടേണ്ട, വിഷമിക്കേണ്ടെന്ന്. കർത്താവ് തുണയാ. ഗോഡ് ബ്ലെസ് യു, ലവ് യു, ബൈ ബൈ. ഗോഡ് ബ്ലെസ് യു.